ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം. ജില്ലയിൽ ഇതുവരെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 144 പേർക്ക്. സമീപ ദിവസങ്ങളിൽ ജില്ലയിൽ നിരവധി പേർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഒല്ലൂർ, മറ്റത്തൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി കൂടുതൽ കണ്ടുവരുന്നത്. ഇതുവരെ ജില്ലയിൽ മൊത്തം 144 സ്ഥിരീകരിച്ച ഡെങ്കിപ്പനിയാണ് റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം 413 സ്ഥിരീകരിക്കാത്ത ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനിക്ക് പുറമെ H1N1, ചിക്കൻ പോക്സ്, ടൈഫോയിഡ്, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജലദോഷം, പനി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുതെന്നും സ്വയം ചികിത്സ നടത്താതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ജില്ലാരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. 51 പേർക്ക് H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ. ക്ഷീണം, വിശപ്പില്ലായ്മ, നീണ്ടു നിൽക്കുന്ന പനി, വയറിളക്കം തുടങ്ങിയവയാണ് ടൈഫോയിഡ് ലക്ഷണങ്ങൾ. നിലവിൽ ജില്ലയിൽ 6 സ്ഥിരീകരിക്കാത്ത ടൈഫോയിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈഫോയിഡിനൊപ്പം മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ പോലുള്ള മറ്റ് ജലജന്യ രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി പറഞ്ഞു. എലിപ്പനിയും കൂടിവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 42 സ്ഥിരീകരിച്ച എലിപ്പനി കേസുകളും 65 സ്ഥിരീകരിക്കാത്ത കേസുകളുമാണ് ഈ വർഷം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ.